തിരുവനന്തപുരം മൂലവിളാകത്ത് നടുറോഡിൽ സ്ത്രീക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ആളെ ഇനിയും കണ്ടെത്താനാകാതെ പോലീസ് ഉറക്കം നിലവിളിച്ചിട്ടും ആരും സഹായിക്കാൻ എത്തിയില്ലെന്ന് പരാതിക്കാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഓർത്ത് ലജ്ജിക്കുന്നതായി പരാതിക്കാരിയെ സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു കഴിഞ്ഞ രാത്രി ഇവിടെ ഒരു സ്ത്രീക്ക് നേരെ ലൈംഗികാതിക്രമം കഴിഞ്ഞാൽ പരാതിക്കാരി പറയുന്നത് നിലവിളിച്ചപ്പോൾ ജനൽ തുറന്ന് ചില സ്ത്രീകൾ നോക്കിയെങ്കിലും രക്ഷിക്കാനായി എത്തിയിരുന്നാണ് ഈ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൊഴിയാണ് പാറ്റൂർ ഭാഗത്തു നിന്നും അക്രമി മൂലവിളാകത്തെത്തി സ്ത്രീയെ ആക്രമിച്ചു എന്നാണ് പോലീസ് നിഗമനം സ്ത്രീയെ ആക്രമിച്ചതിനു ശേഷം മൂലവിളാകത്തും മുളവന ഭാഗത്തേക്കാണ് അക്രമി പോയിരിക്കുന്നത് അന്നേ ദിവസം രാത്രി കോസ്മോ ആശുപത്രി ഭാഗത്തേക്കും ഹെൽമെറ്റ് ധരിച്ച് സ്കൂട്ടറിൽ അതിവേഗത്തിൽ അക്രമി പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു പക്ഷെ വാഹനമോ പ്രതിയുടെ മുഖമോ തിരിച്ചറിയാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല മർദ്ദനത്തെ തുടർന്ന് നിലവിളിച്ചപ്പോൾ ആരും രക്ഷിക്കാനെത്തിയില്ലെന്ന് പരാതിക്കാരി പറയുന്നു ഒരു കമ്പ്യൂട്ടർ സെന്ററിന് മുന്നിൽ വെച്ചായിരുന്നു സ്ത്രീക്ക് നേരെ അതിക്രമം നടന്നത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അയാളുടെ അമ്മ ഉറച്ചു കടന്ന് വിളിക്കുന്നതൊക്കെ കേട്ടു എന്ന് പറഞ്ഞു അപ്പൊ മോള് ചോദിച്ചു കണ്ടില്ലെന്ന് ചോദിച്ചു അപ്പൊ അവരിച്ചോണ്ടിരുന്നു ഈ ഇൻസിഡന്റ് നടക്കുമ്പോ എന്റെ ഞാൻ നടക്കുന്ന വീടിന്റെ ഓപ്പോസിറ്റ് മോളിൽ നോക്കിയപ്പോൾ കുറച്ച് സ്ത്രീകൾ നിന്ന് ജനൽ വഴി എത്തി നോക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഗേറ്റിന്റെ അവിടേക്ക് വന്ന് പുറത്തൊന്നും നോക്കുകയെന്നൊന്നും തന്നെ ചെയ്തില്ല പക്ഷേ സാക്ഷികളൊന്നും പോലീസുമായി ഇപ്പോൾ സഹകരിക്കുന്നില്ല സംഭവം കണ്ടു എന്ന പരാതിക്കാരി പോലീസിനോട് പറഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇപ്പോൾ അത് സമ്മതിക്കുന്നില്ല കേസ് എടുക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയ പോലീസ് ഇപ്പോൾ െ കണ്ടെത്താനാകാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പോലും പോലീസുകാർക്ക് പേടിയില്ലാത്ത വിധം പോലീസ് സേന നശിച്ചുവെന്ന് സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറഞ്ഞു ഒരു സ്ത്രീ വിളിച്ചൊരു പോലീസ് സ്റ്റേഷനിൽ അർദ്ധരാത്രി വിളിച്ച് പരാതി പറഞ്ഞിട്ട് അവരോട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയുന്ന പോലീസ് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ ഞാൻ അങ്ങേ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു എന്നാണ് എനിക്ക് അങ്ങനോട് പറയാനുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ ഓർത്ത് ലജ്ജിക്കുന്നു തിരുവനന്തപുരം ഡി സിപിയുടെ നേതൃത്വത്തില് പ്രത്യേക സംഘമാണ് കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം